നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പത്രങ്ങളെടുത്തു പരിശോധിച്ചാൽ മദ്രസയിൽ നടക്കുന്ന പീഡനങ്ങൾ ലൈംഗിക പീഡനമുൾപ്പെടെയുള്ളവ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ളവ നിരവധി നിരവധി വാർത്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ സംഭവം നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസവും വീണ്ടും ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ തന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റിരുന്നു പക്ഷേ ആ കുട്ടിയുടെ നില തൃപ്തികരമാണ് ആ കുട്ടി ആശുപത്രിയിലാണ് പാമ്പുകടിയേറ്റ് ഒരു വിദ്യാർത്ഥി സ്കൂളിൽ മരണപ്പെട്ടപ്പോൾ കേരളം മുഴുവൻ വലിയ വാർത്തയായിരുന്നു കൃത്യസമയത്ത് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നതിൻ്റെ പേരിൽ രക്ഷകർത്താക്കൾ വരുന്നതുവരെ കാത്തിരുന്നു എന്നതിൻ്റെ പേരിലെല്ലാം സ്കൂൾ അധികൃതരും അധ്യാപകരുമെല്ലാം വലിയ വിമർശനങ്ങൾ കേട്ടതാണ് പക്ഷെ നിരന്തരം നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് മദ്രസകളിലെ പീഡനം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ മദ്രസകളിലെ പീഡനത്തെക്കുറിച്ച് ചർച്ച നടക്കാത്തത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ ഈ ഉസ്താദ്മാരുടെയും ക്രൂരന്മാരായ മദ്രസ അധ്യാപകരുടെയും എല്ലാം മർദ്ദനമേൽക്കുകയും ലൈംഗിക പീഡനം ഏൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസവും എരുമപ്പെട്ടിയിൽ അത്തരത്തിലൊരു സംഭവമുണ്ടായി മദ്രസ വിദ്യാർത്ഥിയായ പതിനാലുകാരനെ ഈ മദ്രസ അധ്യാപകൻ കഴുത്തിന് കുത്തിപ്പിടിച്ച് വടികൊണ്ട് ദേഹമാസകലം മർദ്ദിച്ച് ആ കുട്ടിയെ അവശനാക്കിയിരിക്കുന്നു കുട്ടി ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരു വെള്ളി ബ്രേസ്ലെറ്റ് ധരിച്ചു എന്നതാണ് ഈ അധ്യാപകന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല മുഹമ്മദ് നബി ബ്രേസ്ലെറ്റ് ധരിക്കാറില്ല അത്രേ അതുകൊണ്ട് മദ്രസയിലെ കുട്ടികളും ബ്രേസ്ലെറ്റ് ധരിക്കാൻ പാടില്ല അങ്ങനെ ധരിച്ചു വന്നതുകൊണ്ട് ഈ കുട്ടിക്ക് കിട്ടിയ ശിക്ഷയാണ് നിയമ സംവിധാനങ്ങളും നിയമവാഴ്ചയും എല്ലാമുള്ള ഒരു നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം എന്തുകൊണ്ടാണ് മദ്രസയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നത് മദ്രസ വിദ്യാഭ്യാസം കേരളത്തിലെ ഒരു അനൗപചാരിക അല്ലെങ്കിൽ സമാന്തര വിദ്യാഭ്യാസ രീതിയായിട്ട് വർഷങ്ങളായി പക്ഷേ ഈയിടെയായി പല മദ്രസകളിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിക് സംഘടനകൾ പിടിമുറുക്കിയിരിക്കുന്നു മദ്രസകൾ നടത്തുന്നതൊക്കെ അവരാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയും അന്യമത വിദ്വേഷമാണ് നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചത് കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയും ഒരു മദ്രസ ഉൽപ്പന്നമാണ് മദ്രസകളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അത് രാഷ്ട്രീയമായ അല്ലെങ്കിൽ മുതിർന്നവരുടെ രാഷ്ട്രീയം വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ മുസ്ലീങ്ങൾ വലിയ രീതിയിൽ പീഡിപ്പിക്കുകയാണ് ഗുജറാത്തിലും അതുപോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം മുസ്ലിങ്ങൾ പീഡിപ്പിക്കുകയാണ് പീഡിപ്പിക്കപ്പെടുകയാണ് മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നതാകട്ടെ ഈ ആർ എസ് എസും ബി ജെ പിയുമൊക്കെയാണ് അതുകൊണ്ട് ആർ എസ് എസോ ബി ജെ പി ഒക്കെ കണ്ടാൽ വെറുക്കണം തട്ടിക്കളയണം കണ്ടാൽ പറ്റുമെങ്കിൽ എന്നാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാതൽ ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഈ കൊലവിളി മുദ്രാവാക്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് ഇത്തരം വിദ്യകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ ആ അദ്ധ്യാപകർ എങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ ഏത് യോഗ്യതയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് ഉള്ളത് എന്നൊക്കെ സംസ്ഥാന സർക്കാരിന് അറിയേണ്ട കാര്യമില്ല അതവർ അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പണം ഖജനാവിൽ നിന്നെടുത്ത് കൃത്യമായി ഈ ക്രൂരന്മാർക്ക് കൊടുക്കുന്നുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നതിനും കുട്ടികളെ കഴുത്തിനു പൊക്കി വടികൊണ്ടടിക്കുന്നതിനുമെല്ലാം ഈ അധ്യാപകർക്ക് കേരള സംസ്ഥാനം സ്വന്തം ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നുണ്ടത്രേ അപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് നമ്മൾ ചിന്തിക്കണം എന്തിനാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തെ ഇത്രയധികം സർക്കാർ കൊഞ്ചിച്ച് വഷളാക്കുന്നത് എന്നറിയില്ല മതപഠനം അത്യാവശ്യമാണ് സ്വന്തം മതത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിക്കട്ടെ അതിന് ആ വി കുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മതത്തിലെ പുരോഹിതന്മാരോ ഒക്കെ മതത്തിലെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ മതപഠനശാലകൾ അത് ഹിന്ദുവിൻ്റെ മതപഠനശാലകളായിക്കോട്ടെ മുസ്ലിമിൻ്റെ മതപഠനശാലകളായിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ മതപഠനശാലകളായിക്കോട്ടെ അവിടുത്തെ സിലബസ് കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ നമുക്കൊരു സംവിധാനം ആവശ്യമല്ലേ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മതപാഠശാലകൾ വേണമെന്ന ആവശ്യത്തെ ഇതുവരെ സർക്കാർ കണ്ടതായിപ്പോലും ഭാവിച്ചിട്ടില്ല അത്തരം മതപാഠശാലകൾ പാടില്ല എന്ന നിർദ്ദേശം പോലും നൽകിയിട്ടുണ്ട് ആ സമയത്താണ് അല്ലെങ്കിൽ ഇങ്ങനൊരു നയം ഹിന്ദുവിനോട് കാണിക്കുമ്പോഴാണ് ഇപ്പുറത്ത് മദ്രസകളുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് മദ്രസകളിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും സർക്കാർ അറിയുന്നില്ല മദ്രസ അധ്യാപകർക്കാകട്ടെ പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു മദ്രസകളിൽ എത്തിപ്പെടുന്ന കുട്ടികൾ അനുഭവിക്കുന്നത് ഇത്തരം ക്രൂരപീഡനങ്ങളാണ് ഈ പീഡനങ്ങളെ അതിജീവിച്ചു വരുന്ന കുട്ടിയുടെ മനസ്സും ഇത്തരത്തിൽ കല്ലുപോലെയാവുക സ്വാഭാവികമാണ് അവന് കൊലവളി മുദ്രാവാക്യങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്തും അവൻ വിളിക്കും വളർന്നു വരുമ്പോൾ ഒന്നാം തരം ഒരു ഭീകരനായി മാറുകയും ചെയ്യും സിറിയയിലേക്കും അതുപോലെ തന്നെ മറ്റ് അഫ്ഗാനിസ്ഥാനിലേക്കും യമാനിലേക്കുമെല്ലാം ചാടിപ്പോകാൻ കൊതിക്കുന്ന ഒരു ഭീകരനായി മാറുന്നു എന്നതാണ് വാസ്തവം ഇതാണ് സമൂഹത്തെ മതവൽക്കരിക്കുക എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും നല്ല വശങ്ങളുണ്ട് നല്ലതിനെ പഠിപ്പിക്കുക എന്നത് ഓരോ മതത്തിൻ്റെയും കടമ കൂടിയാണ് അത്തരത്തിലുള്ള മതപാഠശാലകളും മതപഠനങ്ങളും ആധ്യാത്മികമായ വളർച്ചയ്ക്ക് നല്ലതാണ് കേരളത്തിൽ അതാവശ്യവുമാണ് പക്ഷേ ഇത്തരത്തിൽ രാജ്യദ്രോഹികളെ സൃഷ്ടിക്കുന്ന ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന മനുഷ്യനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ആ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുന്ന കുട്ടികളുടെ ഭാവി സുരക്ഷ ഇതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് പീഡിപ്പിക്കപ്പെടുന്നത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ശരീരമാകെ മർദ്ദിച്ച പാടുകളുള്ള ഒരു വിദ്യാർത്ഥി മദ്രസ വിദ്യാർത്ഥി ആശുപത്രിയിലെത്തുമ്പോൾ ആ കുട്ടിക്ക് എന്തുപറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയാർ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമല്ല അതിക്രമങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും ലൈംഗിക ആക്രമണം ഉൾപ്പെടെയുള്ളവയിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം കാട്ടാതെ ശമ്പളവും പെൻഷനും നൽകി ഇത്തരം പീഡന വീരന്മാർക്ക് ചോറൂട്ടുന്നത് സർക്കാർ പുനഃപരിശോധിക്കണം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്